ഇന്ത്യൻ തയ്യാറാക്കുന്നത് മട്ടൺ കിമ്മ റെസിപ്പിയാണ് അതിന് വേണ്ടി മട്ടൺ ഇതുപോലെ മിക്സ് ചെയ്ത് വാങ്ങിക്കുക കിലോ മട്ടനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പയെ തന്നെ ഇട്ട് മട്ടൻ കിമ നന്നായിട്ട് കഴിയെടുക്കാം അല്ലെങ്കിൽ ഇത് നമ്മൾ വെള്ളത്തിൽ കൂടെ കഴിയുമ്പോൾ ഒരുപാട് വേസ്റ്റ് ആയി പോകും അതിനുശേഷം അരിപ്പയിലിട്ട് തന്നെ ബാക്കിയുള്ള വെള്ളവും കൂടെ ആയിട്ട് പോകാൻ വേണ്ടി വയ്ക്കാം ഇനി നമുക്ക് ഒരു തക്കാളിയും ഒരു സവോളയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് സൺഫ്ലവർ ഓയിലിൽ നിന്ന് വഴറ്റിയെടുക്കാം അത് തണുത്തു വരുമ്പോഴേക്കും നമുക്ക് ഒരു പിടി ഒരു പിടി പുതിനിയിലേയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഗരം മസാല ഇത്രയും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പച്ചമുളകും നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്കൊരു കുക്കർ വെക്കാം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ മസാലയിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ കെയ്മി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേ ലീഫും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അഞ്ചോ ആറ് വിസിൽ വെച്ച് വേവിച്ചെടുക്കുക ഇപ്പൊ ഇത് മട്ടൺ കിമ്മി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നല്ല ചീരവും ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ബേവിച്ച് വെച്ചിരിക്കുന്ന മട്ടണും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് പാകത്തിന് ഗ്രേവി ഗ്രേവിയൊക്കെ എടുക്കാം ആവശ്യത്തിന് ഉപ്പുണ്ടാകും നോക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും അരിമുറി നാരങ്ങയും കൂടി ഒഴിച്ച് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ കറിയൂടെ റെഡിയായി ഇനി നമുക്ക് ഇതിന്റെ കൂടെ പാവോ ബ്രെഡോ വെച്ച് സെർവ് ചെയ്യാം